റേസലോ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അല്പനേരത്തെ ചിന്തയ്ക്കായി നിങ്ങളുമായി ഒരു വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുന്നു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിലേക്ക് ഉള്ള ഇരുമ്പ് വാതിക്കൽ എത്തി അതവർക്ക് സ്വതവേ തുറന്നിരുന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോതാവിന്റെ കയ്യിൽ നിന്നും യഹോദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ അടിയന്റെ നാവിനോട് കൂടെയിരിക്കണം ബലപ്പെടുത്തണം കേൾക്കുന്ന ദൈവജനത്തിന് വളരെ വിടുതലും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണം ഒരു ദൈവപ്രവൃത്തി നടക്കം നിശ്ചയമായും വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമയാണ് സ്തോത്രം അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിക്കൽ എത്തി അത് അവർക്ക് സ്വതവേ തുറന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദിയോജനമേ എൻ്റെ വിഷയം ഇതാണ് സ്വതവേ തുറക്കുന്ന വാതിൽ നമ്മുടെ ജീവിതത്തില് ഈ ലോകത്തില് ഈ ഒരു സമയത്ത് ഈ കാലഘട്ടത്തില് വളരെ കഷ്ടതയിലും പ്രതികൂലത്തിലും എന്തു ചെയ്യണം എന്നറിയാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദീവാത്മാ ഉള്ളിൽ തന്ന ചിന്തയാണ് ഏതെല്ലാം പ്രതികൂലങ്ങൾ ലോകത്തിൽ ഈ ലോകം നമ്മളെ ഏതെല്ലാം പ്രതികൂലത്തിൽ തള്ളിയിടുവാൻ നോക്കുന്നു നമ്മളെ ആമത്തിലിട്ട് പൂട്ടുവാൻ നമ്മുടെ അതായത് നമ്മുടെ വാതിലുകളൊന്നും തുറക്കരുത് നമ്മൾ പ്രതീക്ഷിച്ച എല്ലാം അസ്തമിക്കണം എന്ന് കരുതിയിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ അനേകർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് അതായത് എന്ത് ചെയ്യും ജോലിയില്ലാതെ പാരപ്പെടുന്നവരുണ്ട് പല കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളെ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ ഈ ഒരു പ്രതികൂലത്തിലും നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്ന ഒരു കർത്താവുണ്ട് നമ്മൾ നമ്മൾ സേവിക്കുന്ന നമുക്ക് വേണ്ടി രക്തം ചിന്തിയ നമ്മുടെ പാപം കഴുകി നമ്മെ ശുദ്ധീകരിച്ച സ്വന്തം മകളാക്കി മകനാക്കി തീർത്ത ആ ഒരു നല്ല കർത്താവിനെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്ന എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു ചില വാതിലുകൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ തുറന്നു വരുവാൻ പോകുകയാണ് പത്ര പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭാ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു ഹെരുതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർക്ക് കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു ഒരു തരത്തിലും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ആ ഒരു അവസ്ഥയിൽ ആ ഒരു കാരാഗ്രഹത്തിനകത്ത് കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് പത്രോസ് ആ പത്രോസിനെ അടുത്ത വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസിനെ കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഈ ഒരു കാരാഗ്രഹത്തിന്റെ ഈ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ആ ഒരു ലോകം അവിടെ അങ്ങനെ ആക്കി വച്ചു എന്നാൽ അവർ വിചാരിച്ചു ആ യഹൂദ ജനത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്തായി തീരും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് താഴേക്ക് വായിക്കുമ്പോഴവിടെ പറയുന്നത് യഹൂദ് ഹെദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ അറിയുന്നു പ്രിയദൈവ മക്കളെ ഈ ലോകം വളരെ നാശകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് അടുക്കുക ആ കർത്താവിനോട് നിലവിളിക്കുക പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി സ്വതവേ തുറന്നു വരുന്ന ചില വാതിലുകൾ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല കാരണം അങ്ങനെ ഒരു വാതിൽ എങ്ങനെ തുറക്കപ്പെടും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് എന്നാൽ സ്വർഗത്തിലെ ദൂതനെ അവിടെ അയച്ച് ഒരു ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുത്തി കൊടുത്തു അവരുടെ മുമ്പിൽ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ നാം അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കി നാം ഒന്ന് ഒരുങ്ങി തയ്യാറായി ഇരിക്കേണ്ടത് ആവശ്യമാണ് ലോകം പറയും അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയുകയില്ല ആ ഒരു കാരാഗ്രഹത്തിനകത്ത് നീ എന്നും അകപ്പെട്ട് കിടക്കണം ആ ഒരു അവസ്ഥയിൽ നിന്ന് നിനക്ക് പുറത്തു വരരുത് എന്ന് പറഞ്ഞ് ലോകം നമ്മളെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈയോ മക്കളെ ഞാൻ പറയട്ടെ അതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ആ വാതിൽ തുറന്നു തരുവാൻ ആഗ്രഹിക്കുന്നു നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മുമ്പിൽ അടഞ്ഞു അടഞ്ഞുകിടന്ന നാളുകളായി കിടന്ന ആ വാതിൽ സ്വതവേ തുറക്കുവാൻ പോവുകയാണ് ഹലെ സ്തോത്രം ഇവിടെ പറയുകയാണ് താഴോട്ട് കാണുമ്പോൾ അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിക്കലെത്തി നമുക്കറിയാം ഇരുമ്പു വാതിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തുറന്നല്ലാതെ നമുക്ക് പുറത്തു ചാടുവാൻ അകത്ത് വരുവാൻ നമുക്ക് കഴുകിയില്ല എന്നാൽ അവിടെ അവർക്ക് ആ വാതിൽ സ്വതവേ തുറന്ന് കിടന്നു കാരണം പിൻപിൽ ചില കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ട അവസ്ഥ വളരെ കഠിനമായിരുന്നു എന്നാൽ അവിടെ ദൈവമക്കളായ അവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിച്ചു ദൂതനെ അവിടെ ഇറക്കിയെങ്കിൽ എന്റെയും നിന്റെയും വിഷയത്തിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ചില ദൈവപ്രവർത്തിയുണ്ട് ചില വാതിലുകൾ തുറക്കും ദൂതം നമ്മുടെ അടുക്കൽ വരും ഉണർന്നിരുന്നു കൊള്ളുക ഈ നാളുകളിൽ പ്രാർത്ഥനയോടെ അടുക്കുക നിശ്ചയമായിട്ടും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായിത്തീരും നാളുകളായി ലോകം വിധിയെഴുതി നിന്നെ ആമത്തിലിട്ട് പൂട്ടി ഒരിക്കലും നീ പുറത്തു വരരുത് എന്ന് കരുതി ലോകം നമ്മളെ വിധിച്ചു നമ്മളെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കിക്കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ അശ്രേന യേശുവിൻ്റെ നാമത്തില് എല്ലാ വാതിലുകളും തുറക്കുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും അത് വേഗത്തിൽ സ്വതവേ തുറക്കുവാൻ സമയമായി നാം ഒരുങ്ങിക്കൊള്ളുക അടുത്തൊരു വചനത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ സ്ഥലപ്രവൃത്തികൾ പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകളൊക്കെയും തുറന്നു പോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിഷയം പ്രിയ പ്രിയതിയുമക്കളെയും പൗലോസ് വളരെ കഠിനതയോടെ കഷ്ടതയിലൂടെ ചങ്ങലകളാൽ വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ വായിച്ചറിയുവാൻ സാധിക്കുന്നത് അവർ സുവിശേഷം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അവരെ പിടിച്ച് ആ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനിടയായിത്തീരുന്നു എന്നാൽ അവിടെയും അവർ വാ പൂട്ടി ഇരുന്നില്ല നാം സ്തുതിക്കുവാൻ തയ്യാറാണോ ദൈവപ്രവൃത്തി ഉണ്ട് നമ്മുടെ മുമ്പിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ കാലാഗ്രഹത്തിന്റെ ഉള്ളറയ്ക്കകത്ത് ഇടുങ്ങി ആ ഒരു സ്ഥലത്ത് അവരെ കൈകളാൽ കാൽ എല്ലാം ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിനെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഈ നാളുകളില് നമ്മുടെ പ്രാർത്ഥനയും പാട്ടും മറ്റുള്ളവർക്കൊരു ശ്രദ്ധയാകണം ദൈവമക്കളെ നാം വാ പൂട്ടിയിരുന്നാൽ ഒന്നും നടക്കുകയില്ല ഈ ഒരു സമയത്ത് നാം ഇണ്ടാതിരിക്കരുത് നമുക്കറിയാൻ സാധിക്കുന്നത് എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് എസ്തേറിന്റെ പുസ്തകം വേഗത്തിൽ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ ഒരു ചിന്ത എസ്ആറിന്റെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യൂതന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം പ്രിയ ദൈവമക്കളെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് എത്ര മണിക്കൂറോളം ഇങ്ങനെ എങ്ങനെ കിടന്ന് ഉറങ്ങുവാൻ കഴിയും നാം ഒന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ചില ഉദ്ധാരണവും രക്ഷക്കും കാരണമായി തീരും ഒരുപക്ഷെ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു പോകും വളരെ പ്രതികൂലത്തിൽ കൂടി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും എന്ന് ആശങ്കപ്പെട്ട അവസ്ഥയിൽ അനേകം മരണം സംഭവിച്ചവരുണ്ട് ഇടയിൽ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ന്യൂസുകളിലും പത്രത്തിലും വളരെ പ്രതികൂലമായ വാർത്തകൾ കടന്നു വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണവും രക്ഷയും നാം പ്രാർത്ഥിക്കണം ദൈവത്തെ പാടി സ്തുതിക്കണം നമ്മുടെ നാവുകൾ ചലിക്കട്ടെ ഒന്ന് തുറക്കട്ടെ ചില അധികാരങ്ങൾ നമുക്ക് വേണ്ടി കൈമാറുന്ന ദിവസങ്ങളായി മാറട്ടെ ഹാല ലൂയ ഇവിടെ പറയുക അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ഏറ്റവും കഠിനമായ പ്രതികൂല സാഹചര്യമാണ് അവരുടെ ജീവിതത്തിൽ നേരിട്ടത് അപ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ മൗനമായിട്ടല്ല അവർ പാടി സ്തുതിക്കുവാൻ തയ്യാറായി പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എന്റെയും നിന്റെയും പ്രാർത്ഥനകൾ ശക്തമായി ഒന്ന് പുറത്തു വന്നാൽ ചില വാതിലുകൾ സ്വതവേ തുറക്കും ദൈവമക്കളെ ഞാൻ പറയട്ടെ ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക സമയമെടുത്തു സമയമെടുത്തു കണ്ണുനിരോടെ പ്രാർത്ഥിക്കുക വിലപ്പെട്ട സമയമാണിത് നാം ഒരിക്കലും പുറകോട്ട് മാറരുത് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് വാതിലുകൾ സ്വതവേ തുറക്കും പക്ഷെ നമ്മുടെ വായി തുറക്കാൻ നാം തയ്യാറാണെങ്കില് നിശ്ചയമായും ഒരത്ഭുതം സംഭവിക്കും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകളൊക്കെയും തുറന്നു പോയി ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തില് സ്വതവേ തുറക്കുന്ന സമയം വാതിലുകൾ തുറക്കുന്ന സമയമാണ് നാം വിജയത്തിലേക്ക് ജയകരമായ ഒരു അവസ്ഥയിലേക്ക് മുന്നേറുവാൻ ദൈവത്തിന് നമ്മളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും കർത്താവ് ഈ കൊറോണ സമയത്തും ദൈവം നമ്മളെ ശ്രേഷ്ഠകരമായി മാന്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ശ്രേഷ്ഠമായ പദവിയും മാന്യതയും തന്ന കർത്താവ് നമ്മളെ മാനിച്ചെടുക്കുവാൻ തയ്യാറാണ് നാം ഒന്ന് ദൈവസന്നിധിയിൽ അടുക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും സ്വതവേ കിടന്ന നാളുകളായി ലോകം വിധിയെഴുതി അടച്ചു വെച്ച ചില വാതിലുകള് യശുവിന്റെ നാമത്തിൽ അത് തുറക്കുവാൻ സമയമായി നാം ദൈവസന്നിധിയോട് അടുക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും അത് തുറക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ ഏറ്റെടുക്കുക ദൈവമക്കളെ വാതിലൊക്കെ തുറന്നു പോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണ് കാരാഗ്രഹപ്രമാണി ഉറക്കമുടർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി വിറച്ചം കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനെ യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു ഈ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കാ എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ദൈവമക്കളെ സുവിശേഷം അറിയിച്ചു എന്ന ഒറ്റ പേരിലാണ് കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടിയത് എന്നാൽ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ അവര് കർത്താവിനെ പാടി സ്തുതിച്ചു അവിടെയും അവര് മൗനമായിരുന്നില്ല ആ പ്രതികൂലത്തിലും അതിനെ മറികടക്കാൻ ചില പുറ പുറകിൽ ചില കാരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്നു കർത്താവ് അവരെ രക്ഷപ്പെടുത്തി അവരെ കൊണ്ടുവന്നു വേഗത്തിലൊരു വ്യക്തി ചൂണ്ടിക്കാണിക്കട്ടെ ദൈവമക്കളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് യോസഫ് പിതാവ് പിതാവ് സ്നേഹിച്ചു പക്ഷെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ ജീവിച്ചിരിക്കേണ്ട സ്വപ്നക്കാരൻ എന്ന് വിളിച്ചു കളിയാക്കി കുറ്റപ്പെടുത്തി എന്നാൽ അവിടെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ചില വ്യക്തികൾ അവനെ ബുദ്ധിപ്പേറിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ കിടന്നു ചില കാരാഗ്രഹത്തിന് അനുഭവങ്ങളൊക്കെയും വന്നു നിന്ന അവിടെ വന്ന സമയത്ത് ഓടി രക്ഷപ്പെടുവാനിടയായി നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത് എന്നാൽ അവിടെയും ദൈവത്തിന്റെ കരം ചലിച്ചു ഈ സഹോദരന്മാർ ഒരുപക്ഷെ ചിന്തിച്ചു കാണും ആ പൊട്ടക്കണറ്റിൽ കിടന്ന് മരിക്കട്ടെ ഏ ഒന്നിനു കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ആ സഹോദരനെ കുറ്റപ്പെടുത്തി കളിയാക്കി മാറ്റി നിർത്തി സ്വന്തം അപ്പൻ ഒരു നിലയെങ്കി തയ്ച്ചു കൊടുത്തു എന്നാൽ മറ്റു സഹോദരന്മാർ അവനെ കളിയാക്കി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ അതുവഴി പോയ അടിമ കച്ചവടക്കാർ അവനെ എടുത്തുകൊണ്ട് പോയി എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ഒരു മന്ത്രി പദവി ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ സഹോദരന്മാർ അറിഞ്ഞില്ല എന്നാൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചാമകാലത്ത് സഹോദരന്മാർ അവിടെ എത്തിപ്പെട്ടു അത് യോസഫ് തിരിച്ചറിഞ്ഞു എന്നാൽ യോസഫിനെയോ അവർ തിരിച്ചറിഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അധിക മക്കളെ ഒരു നന്മയുടെ പിൻപിൽ ചില കാരാഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലുണ്ട് ആ മതത്തിലിട്ട് പൂട്ടിയ അവസ്ഥ തുറക്കുകയില്ലാതെ ലോകം വിധിയെഴുതിയ ചില വാതിലുകൾ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം നിങ്ങളോട് പറയാം നിശ്ചയമായും സ്വതവേ തുറക്കുവാൻ പോകുകയാണ് ചില വാതിലുകൾ നമ്മുടെ വായ് തുറന്നാൽ മതി ദൈവസ്ഥാന സ്തോത്രയാങ്ങൾ അർപ്പിക്കുക തീർച്ചയായിട്ടും എല്ലാ കാരാഗ്രഹത്തിന്റെ അവസ്ഥയും മാറി എത്തിക്കേണ്ട സ്ഥാനത്ത് ശ്രേഷ്ഠമായ മാന്യമായ പദവിയില് നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ